നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. യു എസ് അവതരിപ്പിച്ച വെടിനിർത്തൽ നിർദ്ദേശം ലെബനൻ ഉദ്യോഗസ്ഥർ വിലയിരുത്തുകയാണ്. അതിനിടെ ലെബനനിലെ യു എസ് അംബാസിഡർ ലെബനൻ പാർലമെന്റിൽ വെടിനിർത്തൽ കരട് അവതരിപ്പിച്ചിരുന്നു. അതിനാൽ ഈ വെടിനിർത്തൽ കരട് നടപ്പിലാക്കാനുള്ള ശ്രമങ്ങൾ, നയതന്ത്ര ശ്രമങ്ങൾ ഊർജിതമാകുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. കരാറിന്റെ നിബന്ധനകൾ ഹിസ്ബുള്ള അംഗീകരിക്കുമെന്നാണ് പ്രതീക്ഷ. എന്തായാലും ഏറ്റവും പുതിയ നിർദ്ദേശം എന്താണ്, പുതിയ തീരുമാനം എന്നതിന് ഔദ്യോഗിക പ്രതികരണം ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. വെടിനിർത്തൽ ചർച്ചയിൽ ലെബനന്റെ തീരുമാനങ്ങൾക്ക് ഇറാൻ പിന്തുണ അറിയിച്ചതായി അൽ ജസീറ റിപ്പോർട്ട് ചെയ്തു. ഗാസയിൽ നടക്കുന്ന യുദ്ധത്തിനൊപ്പം ഹിസ്ബുള്ളയുമായുള്ള അതിർത്തി കടന്നുള്ള സംഘർഷത്തെ തുടർന്ന് സെപ്റ്റംബർ അവസാനം മുതൽ ഇസ്രായേൽ സൈന്യം ലെബനനെതിരെയുള്ള പ്രവർത്തനങ്ങൾ വർദ്ധിപ്പിച്ചിരുന്നു. 10,000 ഇസ്രായേലികൾ തിരിച്ചുവരവ് ഉറപ്പാക്കുകയാണ് തങ്ങളുടെ പ്രവർത്തനങ്ങളിലൂടെ ലക്ഷ്യമിടുന്നതെന്ന് ഇസ്രായേൽ വ്യക്തമാക്കി. ഹിസ്ബുള്ളയ്ക്ക് കനത്ത നഷ്ടമാണ് ഉണ്ടായത്. അതായത് ഹസൻ നസ്രല്ല ഉൾപ്പെടെയുള്ള വലിയ നേതാക്കന്മാർ മരിച്ചു, കമാൻഡർമാർ മരിച്ചു. ഇത്തരത്തിൽ വലിയൊരു നഷ്ടമാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. എങ്കിലും ഇസ്രായേലിനെതിരെയുള്ള റോക്കറ്റ് ആക്രമണം ഹിസ്ബുള്ള ഇപ്പോഴും തുടരുകയാണ്. അതേസമയം ഇസ്രായേൽ ഐ മിലിറ്ററി ബെയ്റൂട്ടിന്റെ പ്രാന്തപ്രദേശങ്ങളിൽ തുടർച്ചയായ 4 വ്യോമാക്രമണം നടത്തുകയാണ്. ഇസ്രായേൽ ഐ വ്യോമാക്രമണം ബെയ്റൂട്ടിന്റെ തെക്കൻ പ്രാന്തപ്രദേശങ്ങളിലെ 5 നശിപ്പിച്ചു. തിരക്കേറിയ തയൂന കവലയ്ക്ക് സമീപം ആക്രമണം നടത്തി. മാത്രമല്ല, യുദ്ധവിമാനങ്ങൾ, ലെബനൻ തീവ്രവാദി ഗ്രൂപ്പായ ഹിസ്ബുള്ള ഉപയോഗിച്ചിരുന്ന യുദ്ധോപകരണ ഡിപ്പോകൾ, മറ്റടിസ്ഥാന സൗകര്യങ്ങൾ എന്നിവ ലക്ഷ്യമിട്ടതായും ഇസ്രായേൽ ഐ സൈന്യം അറിയിച്ചു. ആക്രമണത്തിന് മുമ്പ് ഇസ്രായേൽ 2 ഉത്തരവുകൾ പുറപ്പെടുവിച്ചിരുന്നു. താമസക്കാരെ അവരുടെ വീടുകൾ വിട്ടുപോകാൻ നിർബന്ധിച്ചു. ഇത്തരത്തിൽ ആക്രമണത്തിന് മുന്നേ ഇത്തരത്തിലൊരു നിർദ്ദേശം നൽകിയതുകൊണ്ട് ആളപായമൊന്നും ഉണ്ടായിട്ടില്ല. പലരും പ്രദേശം വിട്ടുപോയി. പലായനം ചെയ്യാനുള്ള ഉത്തരവുകൾ ആളുകൾക്ക് പലായനം ചെയ്യാൻ മതിയായ സമയം നൽകി എന്നതും ശ്രദ്ധേയമാണ്. മിസ്കാവ് ആം ഏരിയ, ഇഫ്ത ബാരക്കുകൾ, ലെബനൻ പട്ടണമായ മർക്കബയുടെ കിഴക്കൻ പ്രാന്തപ്രദേശത്തുള്ള മറ്റു സ്ഥലങ്ങൾ എന്നിവ ലക്ഷ്യമിട്ടും ആക്രമണം നടന്നു. അതേസമയം ഇസ്രായേൽ രാജ്യത്തെ അംഗീകരിക്കില്ലെന്നും ഫലസ്തീൻ ജനതയ്ക്കുള്ള പിന്തുണ തുടരുമെന്നും മലേഷ്യൻ പ്രധാനമന്ത്രി അൻവർ ഇബ്രാഹിം. പെറുവിൽ നടക്കുന്ന ഏഷ്യ പസഫിക് ഇക്കണോമിക് കോർപ്പറേഷൻ സമ്മേളനത്തിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇസ്രായേലുമായുള്ള ബന്ധം മെച്ചപ്പെടുത്തുന്നതിനുള്ള ശ്രമങ്ങൾ മലേഷ്യ നടത്തുമെന്ന റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. ആ റിപ്പോർട്ടുകളെയാണ് അദ്ദേഹം ഇപ്പോൾ തള്ളിയിരിക്കുന്നത്. യു എസ് മാധ്യമത്തിന് നൽകിയ ഇന്റർവ്യൂവിലും അദ്ദേഹം തന്റെ നിലപാട് വ്യക്തമാക്കുകയും ചെയ്തു. ഇസ്രായേലുമായുള്ള ബന്ധത്തിൽ ഒരു മാറ്റവും വരുത്തില്ല. നീതിക്ക് വേണ്ടിയാണ് പോരാട്ടം. ഇസ്രായേലിന് യു എനിൽ അംഗത്വമുണ്ട്. പലരും അവരൊരു രാജ്യമായി അംഗീകരിച്ചിട്ടുണ്ട്. ഇസ്രായേലിനെ ഔദ്യോഗിക രാജ്യമായി അംഗീകരിച്ചതിനെ തങ്ങൾ നിഷേധിക്കുകയാണെന്നും മലേഷ്യൻ പ്രധാനമന്ത്രി പറഞ്ഞു. ഏഷ്യ പസഫിക് ഇക്കണോമിക് കോർപ്പറേഷൻ യോഗത്തിൽ ഫലസ്തീനിൽ ഇസ്രായേൽ നടത്തുന്ന ആക്രമണങ്ങൾ ചർച്ചയാക്കിയ ഏക രാജ്യം മലേഷ്യയാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഒരു രാജ്യത്തിന്റെ അവകാശങ്ങൾ നിഷേധിക്കപ്പെടുമ്പോൾ നയതന്ത്ര വ്യാപാരത്തെക്കുറിച്ച് നമുക്ക് എങ്ങനെയാണ് സംസാരിക്കാനാവുക എന്നും അദ്ദേഹം ചോദിച്ചു. ഫലസ്തീൻ ജനതയ്ക്ക് ആവശ്യമുള്ള സ്ഥലങ്ങളെല്ലാം പിന്തുണ നൽകുമെന്നും അദ്ദേഹം പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.